فغفلة الإمام علم ومعرفة عن واضح بين من عجب العجب لوغا البدن مللل بچ يتجوم ولا البدن منش منس غلوڑا نلبادان فغفلة المرء منش اند أشرت يان அவன்ட சிரிப் இந்த வாரனே காலடுத்து மரணம் உண்டாயிட்டும் மரணத்தே பெட்டி உன் ஒருங்குவானோ சிந்திக்குவானோ தயாரெடுக்குவானோ தயாராகாத்த மனுஷன் மனசின் சமீபனம் உண்டல்லோ அதான் லோகாத்஭ுதங்களில் வச்சு ஏற்றும் வலிய அற்புதம் அப்ப எப்படும் ஆகாம் என்பதான மூணாமத்தே சிந்த. அதுகொண்டு തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ തയ്യാറാകുന്ന സമയത്ത് അള്ളാഹനോട് പറയപ്പെടച്ചോന് നല്ല ഒരു മരണം. മലക്കുൽ മൗത്ത് വന്നു വരുമ്പോ കൂട്ടിക്കൊണ്ടുപോകുമ്പോ ഒരു നല്ല മരണം നമുക്ക് ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ദുആ സൂറത്ത് യൂസുഫിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. ഇതിനറിയാം നമ്മളൊക്കെ ഭൂമിയിൽ കുറെ ആഗ്രഹങ്ങളുമായി നടക്കുന്ന ആളുകളാണ്. സൗന്ദര്യം ഉണ്ടാകാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല, സമ്പത്തുണ്ടാകാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല, അധികാരം കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. ലോകത്ത് ഇതെല്ലാം കിട്ടിയ ഒരു മനുഷ്യനായിട്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാം പരിചയപ്പെടുത്തുന്നത്. എല്ലാം എന്തൊക്കെ ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങളിലുണ്ടോ, അധികാരവും സമ്പത്തും സൗന്ദര്യവും എല്ലാം ഒത്തിണങ്ങിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ദുആ യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹനോട് പറഞ്ഞു, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ ഹദീസ് فاطر السماوات والارض انت ولي في الدنيا والاخره توفني مسلما والحقني بالصالحين. അള്ളാഹുവേ നീ എനിക്ക് അധികാരം തന്നു, പല കഴിവുകളും തന്നു, പക്ഷെ ഇതൊന്നും പോരാ. ആകാശഭൂമികളുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ ദുനിയാവിലും ആഖിറത്തിലും നീയാണല്ലോ എന്റെ രക്ഷാധികാരി റബ്ബേ, അതുകൊണ്ട് തവഫനീ മുസ്ലിമ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹു. ദുആയിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് മരിക്കുമ്പോ ആക്കിപത്ത് നന്നാകാന്നുള്ള. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്ന കേൾക്കാം, ദാഹ മൗത്തത് കൂട്ടിടും, ഇബിലീസ് കൂസിനെ കാട്ടിടും, നേരം ലഴീനവനാട്ടുവാൻ ബദിരീങ്ങളെ തുണ റബ്ബനാ. മരിക്കുന്ന സമയത്ത് ഒരാൾ സഹായിക്കാൻ ഉണ്ടാവില്ലട്ടോ, മരിക്കുന്ന സമയത്ത് മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം കുറാൻ പറയാം. സഹായിക്കും മരിക്കുന്ന സമയത്ത് മലക്കളുടെ ഒന്നാമത്തെ ചോദ്യം അതായിരിക്കുന്ന. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഒരു ബദരീങ്ങളും നമ്മളെ രക്ഷപ്പെടുത്താൻ പോരുള്ളൂ. ബദരീങ്ങൾ പോലും അള്ളാഹനോട് ദുആ ചെയ്ത പ്രാർത്ഥന ഇതാണ്. അപ്പൊ റബ്ബേ മുസ്ലിമായി മരിപ്പിക്കണമേ എന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ നമ്മളിൽ ഉണ്ടാകണം. പിന്നെ എല്ലാം മരണവും വേദനാജനകമായി. ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് വധശിക്ഷ നടപ്പാക്കുമ്പോ തൂക്കിക്കൊല്ലുക എന്നത് ഒഴിവാക്കാൻ ആലോചിക്കുന്നു. കാരണം ഒരാളുടെ മരണം, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പറയുന്നത് എല്ലാ മരണവും വേദനാജനകമായിരിക്കുന്നതാണ്, അത് പുറത്തേക്ക് കാണണമെന്നില്ല. അപ്പൊ ഏറ്റവും പെട്ടെന്ന് തലച്ചോറിലേക്ക് വേദനയുടെ സംവേദനം അവസാനിപ്പിക്കാനാണ് കഴുത്തിലെ കശേരുക്കൾ മുറുക്കുന്നത്. അതിനേക്കാൾ വേദനാരഹിതമായി മരിക്കാനൊക്കെ പറ്റുന്നൊക്കെ പറയാം, വേറെ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കുക. എന്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് ഐഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ തലചായ്ച്ചു വെച്ച് കിടക്കുമ്പോ ബൈന യദൈഹി റക്വത്തുൻ ഫീഹിൽ മാ, വെള്ളമുള്ള ഒരു പാത്രം തൊട്ടപ്പുറത്തുണ്ട്, അതിലേക്ക് കൈയിട്ട് മുഖം തടവിക്കൊണ്ട് പറഞ്ഞു, ഇന്നലിൽ മൗതി സക്കറാത്, മരണത്തിന് വേദനയുണ്ട്, വെപ്രാളമുണ്ട്. അതുകൊണ്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയാണ്, മരണവേദനയിൽ നിന്ന് മരണ വെപ്രാളത്തിൽ നിന്ന് നീ എനിക്ക് സഹായം നൽകണമേ. ഈ രണ്ട് പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകുക. അപ്പൊ മരണം എങ്ങനെയാണ് നമ്മളോട് വാഴ്ന്നു പറയേണ്ടതെന്നാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് സൂചിപ്പിച്ചത്. അതിലൊന്ന്, മരണാനന്തര ജീവിതം വിധം തീർച്ചയായിട്ടും പ്രതിഫലത്തിന്റെ ഒരു വേദിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ പണിയെടുക്കാൻ നമ്മൾ തയ്യാറാകും. രണ്ട്, മരണം എങ്ങനെ എന്നറിയില്ല എന്നാണ്.
ഒന്നുകിൽ നല്ല മരണമാകാം, അതല്ലെങ്കിൽ പോകാൻ കൂട്ടാക്കാതെ കുതിരി മാറി വീണ്ടും ദുനിയാവിലേക്ക് തിരിച്ചു വന്ന് നന്നാകാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു നിലപാടിലുള്ള മരണം. ഈ രണ്ടാമത്തെ മരണമായിരിക്കരുത് നമ്മുടേത്. ഇന്ന് രാത്രി മലക്കുൽ മൗത്ത് വന്നാലും എന്തെങ്കിലും ഒക്കെ കയ്യിലുണ്ട് എന്ന് നമുക്കൊരു ഉറപ്പുണ്ടാകണം. പടച്ചവനെ കണ്ടുമുട്ടാൻ പോവുകയാണല്ലോ, റബ്ബിനെ കണ്ടുമുട്ടാൻ തിരിച്ചു പോകേണ്ടി വരുമ്പോ നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ, ഞാനങ്ങ് മരിച്ചു പോയാൽ എന്ന് ചിന്തിക്കുന്ന നമ്മളൊക്കെ നമ്മളെ ബേജാറെന്താണെന്ന് അറിയോ? ഞാൻ ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ, എന്റെ കച്ചവടങ്ങൾ, എന്റെ കുടുംബം, എന്റെ സ്വത്ത് ഇതൊക്കെ ഇനി ആരാ നോക്കാം? അതൊക്കെ ആൾക്കാർ നോക്കിക്കോളും. പടച്ചോൻ ഇന്ന് വരെ നിന്റെ കയ്യിൽ തന്നത് വേറെ കയ്യിൽ കൊടുക്കും. പക്ഷേ അവനവന്റെ ജീവിതം പ്രിയപ്പെട്ടവരെ അള്ളാഹു ഒരു സബബാക്കി മാറ്റി എന്ന തൗഹീദിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ബേജാറും മരിക്കുമുണ്ടാവും. പടച്ചോൻ എന്നിലൂടെ ഇതൊക്കെ നടത്തി, പടച്ചോൻ തീരുമാനിച്ച പോലെ നടത്തിക്കോളും. അത്രേ ഉള്ളൂ ദുനിയാവ്. അള്ളാഹു എന്നൊരു കാരണമാക്കി, പടച്ചോൻ ഇനി വേറെന്തെങ്കിലും കാരണത്തോടെ നടത്തിക്കോളും. നമ്മളതിൽ ബേജാറാകേണ്ട കാര്യമില്ല. അതൊക്കെ അള്ളാഹു നടത്തിക്കൊണ്ടു വന്ന സംഗതിയാണ്. ആ ഒരു തൗഹീദിന്റെ ഉറപ്പുണ്ടെങ്കിൽ ഒരു ബേജാറും ഉണ്ടാവില്ല. എന്റെ ഉപ്പന്താവും, എന്റെ ഉമ്മന്താവും, എന്റെ ഭാര്യ എന്താവും, എന്റെ മക്കൾ എന്താവും, ഒരു ബേജാറും ഉണ്ടാവില്ല. അള്ളാഹുവിൽ തവക്കൽ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ മരണം നല്ല നിലയിലാക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മലക്കുൽ മൗത്ത് വന്നിട്ട് റാളിയത്തും മർളിയത്തും പറയണം. എങ്ങനെയാ മലക്കുൽ മൗത്ത് വന്ന് റാളിയത്തും മർളിയത്തും പറയാ? നമ്മുടെ വേഷം ഇഷ്ടപ്പെട്ടതാണോ, നമ്മുടെ സൗന്ദര്യം ഇഷ്ടപ്പെട്ടതാണോ, നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടതാണോ? ഒന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ ജീവിക്കാൻ നിർദ്ദേശിച്ച നിയമനിർദ്ദേശങ്ങൾ പാലിച്ചാൽ നമ്മുടെ സാമ്പത്തികം നന്നാവും, നമ്മുടെ ജീവിതം നന്നാകും, നമ്മുടെ കുടുംബജീവിതം നന്നാകും, നമ്മുടെ പ്രവർത്തികൾ നന്നാകും, നമ്മുടെ പെരുമാറ്റം നന്നാകും, നമ്മുടെ കൊള്ളക്കൊടുക്കലുകൾ നന്നാകും. അങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച പരിധികളും നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് അള്ളാഹു ഇഷ്ടപ്പെടുക. അള്ളാഹു ആ രൂപത്തിലാക്കി തരുമാറാകട്ടെ. മൂന്നാമത് ഞാൻ പറഞ്ഞത് മരണം ഏത് സമയത്തും വരാം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ചാൽ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും മരണം നമ്മളെ ഉപദേശിക്കും. നന്നായിക്കോളാം പറയാം. വലിയ കോടികളും ലക്ഷങ്ങളും മുടക്കി വേദന്റെ സദസ്സൊന്നും വേണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അതല്ല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് എന്ന് അഭിപ്രായം. രണ്ടായിരുന്നാലും നിന്നെ ഉപദേശിക്കാൻ ഒരു വാള് പറയുന്നവനായിട്ട് മരണം മതി. അതുകൊണ്ടാണ് മറ്റെന്ത് മറന്നാലും എല്ലാ ആനന്ദങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന മരണത്തിന്റെ ചിന്തയെ നീ വർദ്ധിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒക്കെ മരണം അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിൽ, തൃപ്തികരമായ രൂപത്തിൽ, പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വാക്യം ഉച്ചരിച്ചുകൊണ്ട്, ഏറ്റവും മഹത്തായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാണല്ലോ. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് ആ അങ്ങനത്തെ പ്രാർത്ഥനയൊന്നും അല്ല നമ്മൾ കൊണ്ടടക്കേണ്ടത്. എന്താണോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, എന്താണോ അള്ളാഹു പഠിപ്പിച്ചത്, ഖുർആനുള്ള ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാണോ? അപ്പൊ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് തൗഫീഖ് കിട്ടണം. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒക്കെ മരണം ആക്കി തരുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹ നാസ് ഉസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേയെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്. രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞത് മരണവുമായി ബന്ധപ്പെട്ട ചിന്ത മൂന്ന് തലങ്ങളിൽ നമ്മളെ അത് നന്നാക്കുന്ന വാളായി മാറും എന്ന. അതിലാദ്യം പറയാനുള്ളത് മരണചിന്തയാണ് ഇസ്ലാം ആവശ്യപ്പെട്ടത്. മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഇനി ഫൈൻ ബുദ്ദ ലാ ബുദ്ദ ഫാഇല. മരിച്ചു കിട്ടിയാ മതിയായിരുന്നു ചിന്തിക്കുന്ന ഒരവസ്ഥ അത് നമുക്കാകാം.
നമ്മുടെ ബന്ധുക്കൾക്കാകാം മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വാർഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ കഴിയാതെ കാലങ്ങളോളം ഇങ്ങനെ കിടക്കുമ്പോ ഒന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു ചിന്തിക്കുന്ന ഒരവസ്ഥ വന്നാൽ അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ പറഞ്ഞോളട്ടെ اللهم احيني اذا كانت الحياه خير لي وتوفني اذا كانت الوفاه خير لي അവനവന്റെ ജീവിതാണെങ്കിൽ അങ്ങനെ ദുആ ചെയ്യാ വേറെ ആരെ ജീവിതാണെങ്കിലും അയാൾക്ക് മരണമാണ് ഖൈറങ്കൽ അല്ലാഹ് മരിപ്പിച്ചു കൊടുക്കുക ജീവിതമാണ് ഖൈറങ്കൽ അല്ലാഹ് ജീവിപ്പിച്ചു കൊടുക്കുക അങ്ങനെ ദുആ ചെയ്യാവൂ അതാണ് അതിന്റെ അർത്ഥം നമ്മൾ മരണമാണ് ഹൈറെന്ന് വിചാരിച്ചാലും ചിലപ്പോ അതിനേക്കാൾ ഹൈർ ജീവിതമായി മാറും. എത്ര ആത്മഹത്യ ചെയ്യാൻ പോയ ആളുകൾ പിന്നീട് ജീവിതത്തിൽ അത്ഭുതകരമായ വിജയങ്ങൾ നേടി ജീവിച്ചതായിട്ട് നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കുകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോ മരണവും ജീവിതവും ഒക്കെ ഏതാണ് നന്മ എന്ന് നമ്മുടെ തീരുമാനത്തിനപ്പുറത്താണ്. അങ്ങനെ ദുആ ചെയ്യാവൂ. അതല്ലാതെ ഒരു തുണ്ടം കയറിലും ഒരു കുപ്പി വിഷത്തിലും റെയിൽവേ ട്രാക്കിലും കൊണ്ടുപോയി ജീവിതം അവസാനിപ്പിക്കാൻ നമുക്ക് അനുവാദമില്ല. എന്തിന്റെ പേരിലാണ്? അതുകൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കരുത്, മരണം സ്വയം തിരഞ്ഞെടുക്കരുത്. ഒന്ന്. രണ്ടാമത് ഈ വിഷയം പറയുമ്പോൾ പലപ്പോഴും എതിർവാദങ്ങൾ പറയാറുണ്ട്. എപ്പോഴും മരണവും പരലോകവും ഇങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് അടിക്കണമെന്നാണ്. യഥാർത്ഥത്തിൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പഠിപ്പിക്കുന്ന മൊത്തത്തിലുള്ള വിഷയം കേട്ടാൽ ജീവിതത്തിൽ മരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കണോ ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അത് ദുനിയാവിന്റെ സമ്പാദ്യമാകട്ടെ, ദുനിയാവിലുള്ള ഏതെങ്കിലും പ്രവൃത്തികളാകട്ടെ, അതിനൊരു ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നാളെ ഖിയാമത്ത് നാളാണെന്ന് വിചാരിക്കുക എങ്കിൽ ഇന്ന് നിങ്ങൾ മരണടണം എന്ന് പറഞ്ഞ ഒരു ഹദീസ്. അത് കേവലം മരണടുക എന്നുള്ള ആ ഒരു ഫോക്കസിൽ കാണേണ്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കേ അല്ല. ഓരോ വാക്കുകൾക്കും ഒരുപാട് നാനാർത്ഥങ്ങൾ ഉള്ളതാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും വാക്യങ്ങൾ. ഇതിൽ ഇനി നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിച്ചാലും മരം എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ജീവിതത്തിന് നൽകുന്ന കുറെ വിഭവങ്ങളുടെ ഒരു ഒരു കേന്ദ്രബിന്ദുവാണ്. നിങ്ങളിനി മരിക്കും എന്ന് ചിന്തിച്ചാലും ദുനിയാവിന്റെ സമ്പാദ്യത്തിന് അത് തടസ്സല്ല. നാളെ ഖിയാമത്ത് നാളെന്ന് വിചാരിച്ചാലും ദുനിയാവിൽ നിന്ന് കൂടുന്നതിന് തടസ്സല്ല. അതുകൊണ്ട് നിങ്ങളുടെ സമ്പാദ്യങ്ങൾക്കോ നിങ്ങളുടെ ജോലികൾക്കോ നിങ്ങളുടെ സംരംഭങ്ങൾക്കോ നിങ്ങളുടെ വ്യവസായങ്ങൾക്കോ അള്ളാഹുവോ അല്ലെങ്കിൽ പരലോകമോ മരണചിന്തയോ തടസ്സല്ല. പക്ഷെ മരണം മറന്നും പരലോകം മറന്നും ദുനിയാവിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് വലിയ നാശമാണ്, അത് വലിയ നഷ്ടമാണ്. കാരണം ദുനിയാവ് എല്ലാ കാലവും അവന്റെ കൂടെ ഉണ്ടാവൂല, എല്ലാ കാലവും അവന് സന്തോഷവും സംതൃപ്തിയും കൊടുക്കൂല. ആഹ്റമാണ് ശാശ്വതമായ വിജയം. അതാണ് രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത്. മൂന്ന്, ഇൻഷാഅല്ലാ ഈ ആഴ്ചയാണ് ഈദുല്ലഹയുമായി ബന്ധപ്പെട്ട് അറിയാം. ഉദ്ഹിയത്തൊക്കെ നിശ്ചയിച്ച ആളുകൾ നഖവും മുടിയൊക്കെ എടുക്കാതിരുന്നിട്ടുണ്ടാവും, അതൊക്കെ അറിയാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ നമ്മുടെ ഈ പള്ളിയിൽ ഈദ് നമസ്കാരം 7 മണിക്കാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് ഓർമ്മകളുടെ ഒരു ഒരു തീരമാണ് ബലി പെരുന്നാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചിന്തകളും ഓർമ്മകളും അതുമായി ബന്ധപ്പെട്ട സ്മരണകളും ഇരമ്പുന്ന ഈ ബലിപെരുന്നാളിന് പൂർണമായും ഇസ്ലാമികമായ രൂപത്തിൽ അതിനാഘോഷിക്കുവാനും ആചരിക്കുവാനും തയ്യാറെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടദാസന്മാരിൽ സ്വാലിഹീങ്ങളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടു പുറത്തും അപ്പാക്കി തരുമാറാകട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്നവരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ നമ്മളിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അല്ലാഹു അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ.
അല്ലാഹുവേ ഒരുപാട് ജീവിതത്തിൽ എത്രയോ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്നവരാണ്. ഇടക്കാലത്ത് എപ്പോഴെങ്കിലും മലക്കൽ മൗത്ത് വന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ റാദിയത്തും മർദിയത്തുമായി നിന്റെ അടുക്കലേക്ക് വരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുമ്മ ഗഫർ ലിൽമുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ലഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദുആവാതി വഖാളി ഹാജാത് റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനാ ഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان فلا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم امين برحمتك يا ارحم الراحمين.